ആടി എന്തായാലും ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല. ആടിക്കറിയ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കൂടിയിട്ടില്ലല്ലോ. ആ ഇക്ക് താല്പര്യം കഴിഞ്ഞിട്ടല്ലേ. ആ എന്തായാലും ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ആ ഞാൻ എന്തായാലും തിരിച്ചു വിളിക്കാം. ആ എന്നാ പോരെ. ആ ഓക്കെ ഡി. കൂട്ടിയാക്കൂടൂലപ്പോ പക്ഷെ കടം കൊടുക്കാനൊക്കെ വേഗം കൊടുത്തു വിട്ടു. ആരെ കണ്ട സുബൈറയെ കുത്തിരിക്കണത്? ആര് കൊടുക്കുന്ന കുത്തിരിക്കണത്? ഈ ആറു മാസമായിട്ട് പെരിന്റെ ഉള്ളത് പുറത്തേക്ക് ഇറങ്ങിക്കണം. ഒരു എന്തെങ്കിലും മനസ്സിന് വഹിക്കണ പണിക്ക് പോയിക്കൂടെ. പിന്നെ ഞാൻ ഇവിടെ രണ്ടു മാസം കുത്തിരുന്ന് നിങ്ങളിപ്പോ ഐശ്വര്യപ്പോ കുട്ടികളെ കളിച്ചു തിരിക്കാൻ വേണ്ടിട്ടല്ലേ, ഒന്ന് സന്തോഷത്തോടെ കഴിക്കാൻ വേണ്ടിട്ട്. പിന്നെ നിങ്ങളീ പറയണത് പറയല്ല, എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ. നമുക്ക് എത്തങ്ങാനും ചെലവുണ്ട് ഈ പെരീഡ് അറിയ. നിങ്ങക്ക് കറന്റ് ബില്ല് കൊടുക്കണം, മാസം വന്ന കറന്റ് ബില്ല്, വെള്ള പൈസ, ടി വിയില് കായി, ഇതൊക്കെ എവിടെ നമ്മൾ ഉണ്ടാക്കണത്? ഇഞ്ച സ്വർണ്ണം ഓരോന്നോരോന്നെടുത്ത് ഒക്കെ കഴിഞ്ഞു. ഇനി എത്താ കാട്ടുക നോക്കാലോ. ഇഞ്ച സ്വന്തം ഇഷ്ടത്തിൽ നിന്നല്ല അവിടെ. നിങ്ങൾ എല്ലാരും പറഞ്ഞിട്ടാണ് ഞമ്മ രണ്ടു മാസം ലീവ് കൊടുത്തത്. അവസാനം എല്ലാരുടെ സ്വഭാവം മാറ്റം തുടങ്ങിയില്ലേ? അപ്പോ സുബേര ജിമ്മ പറയുന്നത് ദയവായി ചെന്ന് കേക്ക്. ജത്തും വന്നാലും മാറ്റില്ല, വേഗം ഗൾഫിക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാക്ക്. ഇവിടെ കുത്തുന്നൊരു കാലാരം നമുക്ക് ഇവിടേക്ക് കായി കൊണ്ടുതന്നെ പറയാം. വന്നോക്കുമ്പോൾ നമുക്ക് പോകേണ്ട കൂട്ടം തന്നെ അല്ല. ഞാനാണെങ്കിൽ എൻ്റെ താത്താരോട് മൂന്നാർക്കും ഒക്കെ എല്ലാവർക്കും കൂടി ദൂരം പോകാനൊക്കെ പറഞ്ഞതേ. നീ ഓരോ മുന്നൊക്കെ നാണം കെട്ടു. ഞാൻ ഓരോട് പറയാൻ പറ്റും കൊടുത്തിട്ട് ഒരു ഉറുപ്പിയും കജിലെടുക്കാല്ലാന്ന്. ഗൾഫൊന്നും വന്നിട്ട് ഒത്തുമില്ലാതെ മോശമല്ലേ. ഇന്നലൊക്കെ വിളിച്ചിട്ടുണ്ട് താത്താൻ്റെ കുട്ടികള്, ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എത്താ ഞാൻ ഓരോടൊക്കെ പറയാം. നിങ്ങളൊക്കെ വർത്താനം കേട്ടാ തോന്നും ഞമ്മൾ ഈ കായ് വേറെ ആർക്കെങ്കിലും കൊണ്ടുകൊടുക്കാം. വലിയത് ഞാൻ ഇവിടെ തന്നെ ചെലവാക്കി. എത്ര ചെലവാക്കി നിങ്ങൾ ഈ പറയണത്? നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു 500 അല്ല 1000 അതിൽ കൂടുതൽ നമ്മൾ ചെലവാക്കലുണ്ടോ? ഏതെങ്കിലും കുഴപ്പത്തെ പരിധി പോലെയാണ് നമ്മൾ ജീവിക്കണത്. നിങ്ങൾക്കൊന്നും വേണ്ടത് ഞമ്മളെ മനസ്സല്ല നമുക്ക് വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും മാസം മാസം തന്നെ കായിയാ വേണ്ട. അല്ല എനിക്ക് 10 ആഴ്ച പ്രശ്നം, അത് തിന്നാലും കുറിച്ചിറക്കാൻ നമ്മൾ തന്നെയല്ലേ. ഇമ്മാക്ക് 10 മാണ്ടി, നമ്മൾ ഗൾഫിക്ക് തിരിച്ചു പോലെ മാണ്ടി. ആ അതന്നെ മാണത്, ഇജ് ഗൾഫിക്ക് പോണം. അല്ലാതെ ഇവിടെ കുത്തുണ്ടാക്കാ കാര്യം ഇഞ്ച മരത്തിന് ചെലവിലൊക്കെ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇഞ്ച മക്കളത്തേക്ക് രണ്ടു കൂറി പോയപ്പോഴും ഞാൻ കട കളി മാങ്ങി കടാ ഞാൻ പോയത്. എന്നോട് ചോദിച്ചിട്ടില്ല, ചെറിയ തന്നിട്ടില്ല, തരൂല. പിന്നെ ഇതിനെപ്പോ ചോദിച്ചത് ഇച്ച എത്തായാലും നാളെ 2000 രൂപ മാണം. ഇഞ്ച തുണക്കാത്തികളൊക്കെ നാളെ ടൗൺ സ്ക്വയറിൽ വരുന്നുണ്ട്. കഴിഞ്ഞ രണ്ടു പേരിനെ വിളിച്ചിട്ട് നമ്മൾ പോയിട്ടില്ല. ഇക്കുറി ഞാൻ വരാൻ എത്തായാലും ഞാൻ വാക്ക് കൊടുത്തതാണ്. ഇവിടെ എത്തേലും കണ്ടി തരാൻ നോക്കി. ആയിസ ഇതന്നെ ഞാനും പറഞ്ഞതേ, ഓൻ ഗൾഫിലായപ്പോ മാസം മാസം എടുക്കും ആയി അയച്ചു. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ വന്നിട്ട് മാസത്തിലേ ഓടെ വല്ല കൂട്ടോ എന്റെ മുഖത്തുണ്ടോന്ന് നോക്കിയാച്ചി. അന്റെ പണിയാണ് ഓൻ എങ്ങനെ കുടിച്ചാ ചേച്ചി. അപ്പൊ എങ്ങനെയുണ്ട് അനുഭവിച്ച ഇനി കുത്തിരുന്നുണ്ട്? അല്ലിക്ക എന്നിട്ട് നിങ്ങൾ ഇനി ഗൾഫിക്ക് പോണെന്നല്ലേ. ആ അങ്ങനെ ചോദിച്ചോ എന്റെ മുഖത്ത് നോക്കി കണ്ട്. ഇനി ചോദിച്ച എത്തേലും മുണ്ടിട്ട് വേണ്ടേ. നിങ്ങക്കല്ലാതെ വേറെ പണിയൊന്നുമില്ലല്ലോ.
ഇവിടുത്തെ പണിയിൽ മാത്രം ശ്രദ്ധിച്ചാ മതി. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിക്കാൻ നോക്ക്. വീടിന്റെ ചത്താച്ച കാട്ടിക്കോ. ആയിഷ, ഇജ്ജി ഇങ്ങനെ മുഖം വീർപ്പിച്ച് കുതിരക്കാതെ നീച്ചാണ്ട് എത്താ പോലും നാളെ പോകാനുള്ളതേ. ബാഗിലാക്കി കൊടുക്ക്, അതൊക്കെ രാവിലെ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇനി ഇവിടെ വന്ന നിങ്ങളാരും ഗതിയാടാണ്ടമ്മ. ആയിസ, നിനക്ക് ഏതായാലും വേണ്ടത് കായല്ലേ. അത് മാസം മാസം നമ്മൾ പോയാൽ കൊണ്ടെത്തും. പിന്നെ എത്ര നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങൾ കായല്ലേ വേണ്ടത്, നമ്മളല്ലല്ലോ.